The Real FM 103.6. ശ്രദ്ധ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ മരവിപ്പിച്ചു. വിരമിക്കൽ പ്രായം 58 നിന്ന് 60 കഴിഞ്ഞ ശനിയാഴ്ച ഇറക്കിയ ഉത്തരവിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. യുവജന താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോയതെന്നാണ് സർക്കാർ വിശദീകരണം. LDF നേതാവ് TV രാജേഷ് ശ്രദ്ധയോട്. നമ്മുടെ കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം ഏകീകരിച്ച നടപടി സംസ്ഥാന സർക്കാർ ഒഴിവാക്കിയിരിക്കുകയാണ്. അത് സംബന്ധിച്ച് വേണ്ടത്ര ആലോചനകൾ നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരം ഒരു തീരുമാനമെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ കേരളത്തിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അഭ്യസ്ഥവിദ്യരുടെ തൊഴിലില്ലായ്മ നിരക്ക് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് സർക്കാർ മേഖല ഇത്തരത്തിൽ ഒരു നിലപാട് കൈക്കൊള്ളുമ്പോൾ അത് തൊഴിലിതരെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതാണ്. തീർച്ചയായും കേരളത്തിലെ യുവജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി എന്ന് പറയുന്നത് വളരെയധികം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും സർക്കാർ ജോലി, അത് ഇന്നത്തെ സമൂഹത്തിൽ ഒട്ടും പ്രായോഗികമല്ല എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ രാജ്യത്ത് സർക്കാർ സർവീസിന്റെ വലുപ്പം കൂടുന്ന അപൂർവം സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ഗവൺമെന്റ് പുതിയ തസ്തികൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് തീർച്ചയായും തൊഴിലിതരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ ഇപ്പോ K-DISC-ലൂടെ എന്റെ തൊഴിൽ എന്റെ അഭിമാനം കേരളത്തിൽ വലിയൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കി അഭ്യസ്ഥിതരായ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന 20 ലക്ഷം പേർ തൊഴിൽ വ്യവസായ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. തീർച്ചയായും തൊഴിലില്ലായ്മയുടെ തീവ്രത കുറക്കാൻ സർക്കാർ കൈക്കൊള്ളുന്ന സമീപനങ്ങൾ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നിർഭരമാണ്. ഏതായാലും ഇത്തരത്തിലൊരു ഏകീകരണം സംബന്ധിച്ച് യുവജനങ്ങൾക്കിടയിൽ തന്നെ വലിയ വിമർശനം ഉയർന്നു വന്ന ഘട്ടത്തിൽ അത് സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി തീർച്ചയായിട്ടും ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല. മൃഗങ്ങളുടെ ആരോഗ്യത്തെയും ഉൽപാദനത്തെയും ബാധിക്കുന്ന രോഗങ്ങൾ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വയനാട് ജില്ലാ മൃഗാശുപത്രിയിൽ അത്യാധുനിക രോഗനിർണയ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത്. 1 കോടി രൂപയോളം ചെലവഴിച്ചു വാങ്ങിയ നൂതന ഉപകരണങ്ങളടങ്ങിയ ഹൈടെക് ലബോറട്ടറി ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ന് നിർവഹിക്കും. മൃഗങ്ങളുടെ രോഗങ്ങൾ കണ്ടെത്താനും ചികിത്സിക്കാനും മറ്റു ജില്ലകളെ ആശ്രയിക്കേണ്ട അവസ്ഥ ഇനി വയനാട്ടിൽ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ. വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് വയനാട്ടിലെ കൽപ്പറ്റയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ മൃഗാശുപത്രി. ജില്ലാ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് മൃഗാശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ നൽകുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് ജില്ലാ മൃഗാശുപത്രിയിൽ ഹൈടെക് വെറ്റിനറി ലാബ് സജ്ജീകരിക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചത്. അതിന്റെ ഉദ്ഘാടനം ഇന്ന് 3 മണിക്ക് ബഹുമാനപ്പെട്ട ക്ഷീര വികസന വകുപ്പ് മന്ത്രി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി നിർവഹിക്കുകയാണ്. ഏകദേശം 1 കോടി പരം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത്. മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി രോഗങ്ങൾ, പ്രത്യേകിച്ച് കുരങ്ങ് പനി പോലെയുള്ള രോഗങ്ങൾ, കന്നുകാലികളുമായി ബന്ധപ്പെട്ട് വിവിധ രോഗങ്ങളൊക്കെ വയനാട്ടിൽ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അത്തരം രോഗങ്ങൾ വരുമ്പോൾ പരിശോധിക്കാനുള്ള ഒരു ഹൈടെക് ലബോറട്ടറിയുടെ അപര്യാപ്തത ഈ ജില്ലയ്ക്കകത്തുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത്. 35 ലക്ഷം രൂപ വിലയുള്ള RNA എക്സ്ട്രാക്ടർ മെഷീൻ, RT-PCR മെഷീൻ, അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ, എക്സ്റേ മെഷീൻ, ഇതൊക്കെ നമ്മൾ ജില്ലാ മൃഗാശുപത്രിയിൽ സജ്ജീകരിക്കുകയാണ്. ഇതോടുകൂടി വയനാട്ടിലെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്താൻ നമുക്ക് മറ്റുള്ള ജില്ലകളെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളെയോ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം കർഷകർക്ക് ഈ ജില്ലയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു 1st ഘട്ടമായി നമ്മൾ കാണുന്നത്. 2, ഇതിന്റെ അടുത്ത വർഷവും ഈ ലാബിന്റെ നവീകരണം ജില്ലാ പഞ്ചായത്തിന്റെ അജണ്ടയാണ്. അപ്പൊ കുറച്ചുകൂടി സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വയനാട്ടിൽ കന്നുകാലി മേഖലയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ 2-ാമത്തെ ജില്ലയാണ് വയനാട്. ആ ഒരു പ്രത്യേക പരിഗണന കൂടി പദ്ധതിക്കുണ്ട്. കാർഷിക മേഖലയിൽ തകർച്ച വരുമ്പോൾ ആളുകൾ ക്ഷീരമേഖലയിലേക്ക് അഭയം പ്രാപിക്കുന്നുണ്ട്. ക്ഷീരമേഖലയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിക്കൊണ്ട് അവർക്ക് മാത്രം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു നവീകരണം അടുത്ത വർഷവും ഇതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് നടത്താൻ തയ്യാറെടുക്കുകയാണ്. വിജിലൻസ് വാരാഘോഷത്തിന്റെ ഭാഗമായി സാമ്പത്തിക ഇടപാടുകളിൽ അക്കൌണ്ട് ഉടമകൾ ശ്രദ്ധാലുക്കളാവേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്ന ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് തപാൽ വകുപ്പ്. അനധികൃതവും അശ്രദ്ധവുമായ ഇടപാടുകൾ മൂലം പണം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്.
കോഴിക്കോട് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ മനോജിന്റെ വാക്കുകൾ. വിജിലൻസ് വാരാഘോഷത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിലും വിജിലന്റ് ആയിരിക്കുക, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക, പിന്നെ അനധികൃത ഇടപാടുകളിൽ പെട്ടിട്ട് പണം നഷ്ടപ്പെടാതിരിക്കുക, ശ്രദ്ധയിൽ വരുന്ന അഴിമതി ഏതെങ്കിലും മേഖലയിൽ വല്ല അഴിമതി ഉണ്ടെങ്കിൽ അത് തുടച്ചു മാറ്റാനുള്ള നടപടികൾക്ക് പങ്കാളികളാവുക, ഇതൊക്കെയാണ് ഈ വാരാഘോഷത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് തപാൽ വകുപ്പിനെ സംബന്ധിച്ചോളം സമ്പാദ്യ മേഖലയിലാണല്ലോ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ കുറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ അതിൽ ഇടപാടുകൾ നടത്തുമ്പോൾ ജനങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് നമുക്ക് പ്രധാനമായും ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള പല സേവനങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ SMS സൗകര്യം, ഒക്കെ SMS അലേർട്ടുകൾ, അതുപോലെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ സൗകര്യം, മൊബൈൽ ബാങ്കിങ്ങിന്റെ സൗകര്യം, E-passbook സൗകര്യം, അങ്ങനെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഈ സേവനങ്ങളൊക്കെ സാധാരണക്കാരായ ആളുകൾക്കും എളുപ്പത്തിൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് ആകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അക്കൗണ്ട് നിൽക്കുന്ന പോസ്റ്റ് ഓഫീസിൽ പോവുക, നമ്മളുടെ അക്കൗണ്ടിൽ ഒരു മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക, ഇത് മാത്രമേ ചെയ്യേണ്ടൂ. ഇങ്ങനെ ചെയ്യുന്ന വഴിയുള്ള ഈ സേവനങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതിൽ കൂടുതൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അക്കൗണ്ടിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും അപ്പോൾ നമുക്ക് SMS അലേർട്ടായിട്ട് ലഭിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. അതുപോലെ ഈ RD ഏജന്റ് വഴിയാണ് ഇടപാടുകൾ നടത്തുന്നത് എങ്കിൽ ആ ഇടപാടുകൾക്ക് നടത്താൻ അവരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഇടപാടുകൾക്ക് ശേഷം ഉടനെ തന്നെ പാസ്ബുക്കുകളൊക്കെ നമ്മളുടെ കൈവശം തന്നെ സൂക്ഷിക്കുക, അതിലെ വരവ് വെച്ച രേഖകളൊക്കെ ശരിക്കും പരിശോധിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി അതിൻ്റെ ഒരു സുതാര്യത നമുക്ക് തന്നെ ഉറപ്പാക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു സാങ്കേതിക വിദ്യ, നമ്മളിപ്പോൾ ATMകൾ പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമാണ്. അപ്പൊ ആ ATMന്റെയൊക്കെ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തുക. ATM കാർഡ് അക്കൗണ്ടുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നാൽ ലഭിക്കും. അവിടുന്ന് ആ ATM കാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഏത് ബാങ്കിന്റെ ATMലും ഈ കാർഡ് സേവനം ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സംശയം നമ്മുടെ ഇടപാടുകളിൽ നമുക്ക് വരികയാണെങ്കിൽ, ഇത് ഈ ബാലൻസിന്റെ വ്യത്യാസമോ അല്ലെങ്കിൽ അടച്ച തുകയിലുള്ള ചില സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആ പോസ്റ്റ് ഓഫീസുമായോ അല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫീസുമായോ ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ അപ്പോൾ തന്നെ സംശയം നിവൃത്തി വരുത്തിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായി അക്കൗണ്ട് ഉടമകളുടെ അറിവിലേക്കായി ഈ ഒരു വിജിലൻസ് വാരാഘോഷവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റ് പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ 5 runs തോൽപ്പിച്ച് ഇന്ത്യ സെമിഫൈനൽ സാധ്യത വർദ്ധിപ്പിച്ചു. മഴ മൂലം ലക്ഷ്യം പുനർനിർണയിക്കപ്പെട്ട മത്സരത്തിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ച ശേഷമാണ് ബംഗ്ലാദേശ് പരാജയം സമ്മതിച്ചത്. ഈ ടൂർണമെന്റിൽ ഇതിനോടകം തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ് 2020 ബാറ്റർമാരുടെ റാങ്കിംഗിൽ 1st ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. മാതൃഭൂമി സ്പോർട്സ് ലേഖകൻ അഭിനാദ് തിരുവല്ലത്ത് ശ്രദ്ധയോട്. 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യ 5 runs ജയം സ്വന്തമാക്കിയിരുന്നു. 185 runs എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗ് നൽകിയ ബംഗ്ലാദേശ് ഒരു ഘട്ടത്തിൽ വിജയത്തിലെത്തും എന്നുള്ള സ്ഥിതിവിശേഷം തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യ തരക്കേടില്ലാത്ത ബാറ്റിംഗ് ആയിരുന്നു. KL രാഹുൽ 3 ശേഷം ഫോമിലേക്ക് എത്തിയ മാച്ച് കൂടിയായിരുന്നു അത്. വിരാട് കോഹ്ലി കണ്ടിന്യൂസ് ആയിട്ട് 350 ടൂർണമെന്റിലെ 3rd അർദ്ധ സെഞ്ചുറി നേടി. ബംഗ്ലാദേശിന്റെ സ്റ്റാർട്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടായിരുന്നു. 20 മഴയുണ്ടാവുന്ന ഒരു കാര്യം മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് അവർ ബാറ്റിംഗ് ഇറങ്ങിയത്. ലിറ്റൻഡാസ് തുടക്കം മുതൽ തന്നെ അടിച്ചു കളിക്കുകയായിരുന്നു. മഴ എത്തുന്ന സമയത്ത് വിക്കറ്റ് നഷ്ടമില്ലാതെ 66 runs എന്നുള്ള മികച്ച നിലയിലായിരുന്നു ബംഗ്ലാദേശ്. പക്ഷെ മഴ പെയ്തു കളി പുനരാരംഭിച്ച ശേഷം ടാർഗറ്റ് റിവൈസ് ചെയ്ത് ഇറങ്ങിയ സമയത്താണ് കളിയിലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ വരുന്നത്. കാരണം മികച്ച നിലയിലായിരുന്നു ബംഗ്ലാദേശിന്. മാച്ച് 16 151 എന്ന ടാർഗറ്റിലേക്ക് തിരുക്കി. ബംഗ്ലാദേശ് പൊതുവെ തോറ്റു എന്ന് പറയേണ്ടിയിരിക്കുന്നു. തിരികെ മഴ പെയ്തിട്ടുള്ള ഔട്ട്ഫീൽഡിന്റെ ഒരു നനവും ഈ മത്സരഫലത്തിൽ നിർണായകമായിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുടെ അവസ്ഥ സേഫ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞ 4 കഴിഞ്ഞ സമയത്ത് 6 ഇന്ത്യ 2 ഇന്ത്യയാണ് 1st നിൽക്കുന്നത്. കുറച്ചും കൂടെ ബാറ്റിംഗ് ഡിസിപ്ലിനുള്ള ഒരു ടീമാണ് എന്നുള്ളതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ ബാറ്റിംഗ് ഡിസിപ്ലിനെ പറ്റി പറയുമ്പോൾ തന്നെ സൂര്യകുമാർ എന്നുള്ള ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാന്റെ ടീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ദക്ഷിണാഫ്രിക്കെതിരെ കഴിഞ്ഞ മത്സരം തോറ്റെങ്കിലും അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നു സൂര്യകുമാറിന്റെ ബാറ്റിംഗ് ആയിരുന്നു. ഒരു T20 ബാറ്റ്സ്മാൻ എങ്ങനെ വേണോ അതിന്റെ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻഷിപ്പാണ് സൂര്യകുമാർ. ഈ വേൾഡ് കപ്പിലായാലും ഇന്ത്യൻ ടീമിൽ എത്തിയതിന് ശേഷമുള്ള സമീപകാലത്തെ പ്രകടനങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും കാഴ്ചവെക്കുന്നത് ശരിക്കും ഒരു പക്ക T20 ബാറ്റ്സ്മാൻ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഉണ്ട് എന്ന് പറയാനുള്ളത് സൂര്യകുമാറാണ്. അത് തന്നെയാണ് ഇപ്പം ICC T20 ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ സൂര്യകുമാർ 1st വന്നിരിക്കുകയാണ്. വിരാട് കോഹ്ലിക്ക് ശേഷം അതേ റാങ്കിങ്ങിൽ വരുന്ന മറ്റൊരു ഇന്ത്യൻ താരം കൂടിയാണ് സൂര്യകുമാർ യാദവ്. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ അവതരണം ഫഹദ് റാസ, ആശയം നിർവഹണം ജോൺ കുര്യൻ.
ശ്രദ്ധ.